നേരത്തെ അപേക്ഷിച്ചവർക്കുള്ള സഹായം വിതരണം ചെയ്തായിരുന്നു പരിപാടിയുടെ തുടക്കം. പൊക്കുന്നു സ്വദേശി ആയിഷാബിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ആദ്യം സഹായം വാങ്ങിയത്. ഇവർക്ക് ലഭിച്ചത് മുച്ചക്രവാഹനം. വെള്ളയിൽ ഫിഷിംഗ് ഹാർബറിന് ഭൂമി ഏറ്റെടുക്കാൻ തുക വകയിരുത്തതുൾപ്പെടെ സർക്കാരിന്റെ പരിഗണനയിലുള്ള ജില്ലയിലെ 9 പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മെട്രോ സിസ്റ്റം കോഴിക്കോടിലും നടപ്പിലാക്കാൻ, തിരുവനന്തപുരവും കോഴിക്കോടും നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പുറകോട്ട് മാറുന്ന പ്രശ്നമേയില്ല. കിടപ്പിലായ രോഗികളെ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നുവെങ്കിലും പലരും പരസഹായത്തോടെ വേദിയിലെത്തിയിരുന്നു. ജനസമ്പർക്ക വേദിയിലേക്ക് പ്രതിഷേധ മാർച്ചുകളും നടന്നു. കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും മണൽവാരനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളും നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ജനസമ്പർക്ക വേദിയിലേക്ക് തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ വെടിയുണ്ടയുമായി എത്തിയയാളെയും കത്തിയുമായി എത്തിയ രണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ചോദ്യം ചെയ്ത് പിന്നീട് വിട്ടയച്ചു. മീഡിയ 1 കോഴിക്കോട്.